സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാക്കറയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കാക്കറയ്ക്ക് വേണ്ട വിഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടും നന്നായി ഒന്ന് അരിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിന്റെ ഇറച്ചി കായപ്പൊടിയാണ്, ഇത് ഞാനൊരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകമാണ്, പെരിഞ്ചീരകം ഞാനൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സാജീരകമാണ്, നമ്മുടെ മസാലയിലെല്ലാം കാണാൻ പറ്റും സാജീരകം. ഇത് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എള്ളുണ്ടെന്നുണ്ടെങ്കിൽ എള്ളിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഈ പാല് കൊണ്ടാണ് ഞാനിത് കുഴച്ചെടുക്കാൻ പോകുന്നത്. പാല് ചെറിയ ചൂടുണ്ട്, ആ ചൂട്ടിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. നമ്മുടെ ചപ്പാത്തിക്കെല്ലാം ഡോ തയ്യാറാക്കുന്നത് പോലെ തന്നെ നമുക്കിതിന്റെ ഡോ തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ നമ്മൾ മുകളില് ജസ്റ്റ് ഒന്ന് തേച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 നിമിഷം നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റ് ചെയ്തപ്പോ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ചെറിയ ചെറിയ ബൗൾസ് ആക്കി മാറ്റുകയാണ്. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് എല്ലാ ബോൾസും എടുക്കാൻ പോകുന്നത്. നമ്മുടെ ബോൾസ് ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ ഇത് പരത്തിയെടുക്കണം. നമുക്ക് കുറച്ച് മൈദയോ ഗോതമ്പ് പൊടിയോ മുക്കിയിട്ട് നമുക്കിതിനെ ചെറിയ ബോൾസ് ആക്കി പരത്തിയെടുക്കാം. ഇത് നല്ല ഷേപ്പ് വരാനായിട്ട് നമുക്ക് ഇതുപോലെ വല്ല ജാറിന്റെ മൂടി കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള ഭാഗം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ നമ്മുടെ കാക്കറ ബാറ്ററോടെ കാക്കറ ചപ്പാത്തിയോടെ റെഡിയാവും. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ പരത്തിയെടുക്കാം. നമ്മുടെ കാക്കറ ചപ്പാത്തി നമ്മൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു ചൂടായ പാനിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് താഴത്തെ ഭാഗം നന്നായി ഒന്ന് ആയി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബബിൾസ് വരുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിതില് ചെറിയ ബബിൾസ് വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിനെ നമുക്ക് മറിച്ചിടാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഒരു തുണി ഉപയോഗിച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് നമുക്കിത് വേവിച്ചെടുക്കണം. ഇത് നല്ല ക്രിസ്പി ആവുന്നതുവരെ നമ്മൾ ഇതുപോലെ പ്രോസസ് ചെയ്യണം. ഇത് ഒരു 5 മിനിറ്റ് വരയ്ക്കും നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കേണ്ടി വരും. ഇത് ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്
ഒരു 5 മിനിറ്റ് വരെയ്ക്ക് ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇപ്പോ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ കാക്കറ നല്ല പപ്പടം പോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ദേ കണ്ടില്ലേ ഇതിപ്പോ നല്ല ചൂടാണ് ചൂടാറിയതിനു ശേഷം ഞാൻ ഇത് കാണിച്ചു തരാം പൊട്ടിച്ചിട്ട് നമ്മുടെ കാക്കറ റൊട്ടി നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം പൊട്ടിച്ചിട്ട് നമ്മുടെ കാക്കറ റൊട്ടി നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം പൊട്ടിച്ചിട്ട് കണ്ടോ ഇത് നല്ല പപ്പടം പൊട്ടുന്നത് പോലെ പൊട്ടി ഈ കാക്കറ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നായിരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് കാണാം।